ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിൽ വരിക. ഇതിൽ ഡി എൽ സർവീസസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വേറൊരു പേജിലോട്ട് പോകും. ഈ പേജിൽ വന്നിട്ട് താഴെ നമ്മൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും അടയ്ക്കാനുള്ള രണ്ട് കോളം വരും. അവിടെ നമ്മൾ രണ്ടും നമ്മളെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളെ ക്യാപ്ചർ ഉണ്ടാവും, അത് ജസ്റ്റ് അതുപോലെ തന്നെ അവിടേക്ക് ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഗെറ്റ് ഡി എൽ സർവീസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറിൻ്റെ ഡീറ്റെയിൽ അവിടെ കാണിക്കും. അപ്പോൾ അത് കൺഫേം ചെയ്യുക അതാണോ കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഗെറ്റ് ഡീറ്റെയിൽസിൻ്റെ പേജിലാണുള്ളത്. ഇതിൽ നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനുണ്ടാവും, അതായത് നമ്മളുടെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ആണോ ഇതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അതിൽ നമ്മൾ യെസ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ സ്റ്റേറ്റും അതുപോലെ ആർ ടി ഓഫീസും സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് പ്രൊസീഡ് കൊടുക്കുക. ഇനി വരുന്ന പേജിൽ നമ്മളുടെ ഡീറ്റെയിൽസ്, ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് കൺഫേം ചെയ്തിട്ട് ലാസ്റ്റ് ആ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ പേജിൽ നിന്ന് റീപ്ലേസ്മെന്റ് ഓഫ് ഡി എൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെൽഫ് ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പോപ്പപ്പ് ഒരു പേജ് വരും. അതിൻ്റെ അകത്ത് നമ്മൾ എല്ലാ ഓപ്ഷനും വായിച്ച് നോക്കിയിട്ട് ടിക്ക് ചെയ്യണം. എൻ്റെ കേസിൽ ഇത് സെക്കൻഡ് ഓപ്ഷൻ മാത്രമേ യെസ് വരുന്നുള്ളൂ, ബാക്കിയൊക്കെ നോ ആണ്. അത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് മറ്റേ പേജിൽ വന്നിട്ട് ഇവിടെ കാണുന്ന ഓപ്ഷൻസ് ഒക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അവിടെ ക്യാപ്ചർ എൻ്റർ ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇപ്പം നമുക്കൊരു ആപ്ലിക്കേഷൻ സ്ലിപ്പ് ജനറേറ്റ് ആവും, അതിൻ്റെ അകത്തൊരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് അടിച്ച് മുന്നോട്ട് പോവാം. ഈ പേജിൽ നമ്മൾ നേരത്തെ കിട്ടിയ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും സെലക്ട് ചെയ്യുക, ക്യാപ്ചർ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇനിയാണ് നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സെക്ഷൻ വരുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ചെന്ന് ഡോക്യുമെൻ്റ് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ പേജിൽ വന്ന് ടിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇവിടെ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പിയാണ് കൊടുക്കേണ്ടത്, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ്. അതായത് നമ്മളുടെ പേരും അതുപോലെ സിഗ്നേച്ചറും കൊടുത്തിട്ടുള്ള ഒരു PDF കോപ്പി, അതാണ് ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ളത്. ഇവിടെ ഡോക്യുമെൻറ്റ്സും അതുപോലെ പ്രൂഫിൻ്റെ സെക്ഷനും ഡ്രൈവിംഗ് ലൈസൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഡോക്യുമെൻറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറാണ്. ഇഷ്യൂഡ് ബൈ എന്ന് പറഞ്ഞാൽ RTO ഓഫീസിൻ്റെ പേര്, പിന്നെ ഇഷ്യൂ ഡേറ്റ് കൊടുക്കുക, കോണ്ടാക്ട് നമ്പർ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഫില്ല് ചെയ്യുക. പിന്നെ ചൂസ് ഫയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കൺഫേം കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ സെയിം നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്ചർ എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. അടുത്തത് ഫീ പേയ്മെന്റ് സെക്ഷൻ ആണ്. അതിൻ്റെ അകത്ത് ഫീ പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. എനിക്ക് ഞാൻ സിസ്റ്റം ത്രൂ ആയിരുന്നു ചെയ്തത്, അതുകൊണ്ട് എനിക്കത് സക്സസ്ഫുൾ ആയിരുന്നില്ല. ഞാൻ എന്നിട്ട് ഫോൺ ത്രൂ ആണ് ബാക്കി പേയ്മെന്റ് സെക്ഷൻ ചെയ്തത്. അപ്പോൾ അതിൽ വന്നിട്ട് ഫോണിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്ചർ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേയ്മെന്റിന്റെ ഒരു സ്ക്രീൻ വരും. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, പേയ്മെന്റ് ഓപ്ഷൻ അതായത് ഗേറ്റ് വേ സെലക്ട് ചെയ്യുക. കേരള ന്യൂ ഇ ട്രഷറി എന്ന് പറഞ്ഞ ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെയുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് പേ നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
245 രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടമുള്ള പേയ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റേറ്റസ് അറിയാൻ വേണ്ടിയിട്ട് സെയിം പരിവാഹൻ സൈറ്റ് കയറി നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റേറ്റസ് അറിയാൻ പറ്റും.